വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ദുഃഖവലിയെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം യേശു ക്രിസ്തു വളരെയധികം പീഡാസഹനങ്ങൾ സഹിച്ചാണ് മരിച്ചത് യഹൂദന്മാർ യേശു ക്രിസ്തുവിന്റെ പീലാത്തോസിന്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ പീലാത്തോസ് അവനിൽ യാതൊരു കുറ്റവും കണ്ടെത്തിയില്ല എങ്കിലും യഹൂദന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി പീലാത്തോസ് അവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുകയായിരുന്നു പീലാത്തോസ് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല അതിനാൽ തന്നെ ഞാൻ കഴുകി ഈ രക്തത്തിൽ എനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായി വിട്ടുകൊടുത്തത് നമ്മളെല്ലാവരും തമാശയായിട്ട് പറയാറുണ്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് എന്നാൽ അത് ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്നാണ് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നുള്ളൊരു വാചകം ഉണ്ടായത് നമുക്ക് വീണ്ടും ചില വിശേഷങ്ങളിലേക്ക് വരാം ഫെൻഷിയെ കണ്ടു വന്നതിന് ശേഷം നമസ്കാരം ലേഡി സെവൻ്റെ ഫെങ്ഷ്യൂ സെഗ്മെന്റിലേക്ക് സ്വാഗതം ഫെംഗ്ഷീ പറ്റിലെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് തേജസ് ഫെങ്ഷ്യൂ ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സ്വാഗതം സർ സർ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇയർലി കറക്ഷനെ പറ്റിയിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പ്രാവശ്യം എഴുതിയിരിക്കുന്നത് ദുബായിൽ നിന്ന് രമേഷാണ് രമേശിൻ്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രമേഷ് ഇപ്പോൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ് ദുബായിൽ അതിൽ എൻട്രൻസ് വന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്താണ് പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന എൻട്രൻസ് ഉള്ളത് കൊണ്ടാണോ പുള്ളിക്കിപ്പോൾ ഉള്ള അസുഖങ്ങളും പ്രശ്നങ്ങളും ഉള്ളത് മാത്രമല്ല കുട്ടികൾക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ എന്തൊക്കെ സൊല്യൂഷൻസാണ് പുള്ളിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത് ഇതിൽ ഫ്ലാറ്റുകളുടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മെയിൻ ഡോറാണ് പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് പടിഞ്ഞാറ് ഭാഗം അല്ലേ അപ്പോൾ ഫ്ലാറ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫെങ്ഷ്യുമുഖാനെ നോക്കുമ്പോൾ അതിലേറ്റവും വലിയ വിൻഡോ അതായത് ഏറ്റവും വലിയ ബാൽക്കണി ഏതാണ് എയർ സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ വീട്ടിലോട്ട് ഏതു വഴിയാണ് കടന്നു വരുന്നത് അതിനെയാണ് നമ്മൾ സാധാരണ നോക്കാറുള്ളത് പ്രധാന വാതിൽ നമ്മൾ നോക്കാറില്ല പക്ഷേ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രോബ്ലംസ് ഇത് ഫീൽ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഒന്നുകിൽ അതിൻ്റെ ഏറ്റവും നല്ല ഏറ്റവും വലിയ വിൻഡോ ഒന്നുകിൽ ആ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ ആവാനാണ് ചാൻസ് വളരെ കൂടുതൽ വിൻഡോസാണ് എൻട്രൻസിൻ്റെ പ്രശ്നം എൻട്രൻസിൻ്റെ പ്രശ്നം ഫ്ളാറ്റുകളുടെ എൻട്രൻസ് നമുക്ക് നോക്കാൻ പറ്റത്തില്ല കാരണം ഏറ്റവും കൂടുതൽ എനർജി പാസിങ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എയർ സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഏറ്റവും വലിയ വിൻഡോയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഈ ഇതിനകത്ത് വാ പ്രധാന വാതിൽ പടിഞ്ഞാറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പടിഞ്ഞാറ് പ്രധാന വാതിൽ വരുമ്പോൾ എപ്പോഴും പുറകിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ ഒക്കെ വലിയ വീണ്ടും വരും അപ്പം വടക്ക് ഭാഗത്ത് പ്രാവശ്യം നമ്മളൊരു വടക്ക് ഡയറക്ഷനിലുള്ള വീടായിരുന്നാലും കിഴക്ക് ഡയറക്ഷനുള്ള വീടായിരുന്നാലും പടിഞ്ഞാറ് ഡയറക്ഷനുള്ള വീടായിരുന്നാലും നെഗറ്റീവ് എഫക്റ്റ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം കാണുന്നത് എന്തായിരുന്നാലും ഈ പടിഞ്ഞാറ് ദിശയിലുള്ള വീടായിരുന്നാൽ പോലും അതിനകത്ത് ഒത്തിരി വിഷയങ്ങൾ കാണുന്നുണ്ട് അസുഖങ്ങളുടെ സ്റ്റാറായ ഗിൽനസ് സ്റ്റാറായ ടു ആണ് ഈ പ്രാവശ്യം പടിഞ്ഞാറ് ഭാഗത്ത് വന്നിട്ടുള്ളത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് പടിഞ്ഞാറ് ദർശനമുള്ള വീടുകളിൽ സ്വാഭാവികമായിട്ടും മാത്രമല്ല നമ്മുടെ നാട്ടിലും പടിഞ്ഞാറ് ദർശനമുള്ള വീടുകളുടെ കാര്യം പറഞ്ഞു വരുന്നത് പടിഞ്ഞാറ് ദർശനമുള്ള വീടുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മാത്രമല്ല പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമുകളിൽ ഗർഭി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവിടെ കിടക്കാൻ പാടില്ല മാത്രമല്ല മുതിർന്ന വീട്ടിൽ മുതിർന്ന പ്രായമായിട്ടുള്ള സ്ത്രീകൾക്കും ആ റൂമൊന്നും ഉപയോഗിക്കാൻ പാടില്ല പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമുകളിൽ അങ്ങനെയുള്ള അവസ്ഥകൾ അത്രത്തോളം നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റാറാണ് ടു ഈ നേരത്തെ കഴിഞ്ഞ പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈവ് എന്ന് പറഞ്ഞ ഫൈവും ടൂം കൂടെ ചേർന്ന് നിൽക്കുന്ന സ്റ്റാറാണ് ഫൈവ് ടു കോമ്പിനേഷൻ വരുന്നത് അതൊരിക്കലും റെമഡി ഉള്ള സ്റ്റാറല്ല അതുകൊണ്ട് നമ്മൾ നമ്മളിതിൽ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് നമ്മളതിൻ്റെ പരിഹാരം പക്ഷേ പുള്ളി താമസിക്കുന്ന ഫ്ലാറ്റിലാണ് വീട്ടിലെ അല്ല അതെ അല്ല പുള്ളിയുടെ അനുസരിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്ലാറ്റിൻ്റെ ഡയറക്ഷൻ പ്രധാന വാതിലാണ് പുള്ളി ഇട്ടിട്ടുള്ളത് ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് പ്രധാന വിൻഡോ ആണോ എന്നും അറിയത്തില്ല അസുഖങ്ങളൊക്കെ പുള്ളിക്ക് കൂടുതലായിട്ട് വരണമെങ്കിൽ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നോർത്തിലോ അല്ലെങ്കിൽ ഈസ്റ്റിലോ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനുള്ള പരിഹാരം ഞാൻ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിന് മുമ്പ് സാൾട്ട് വാട്ടർ ക്യൂവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ വീടിൻ്റെ പ്രധാന വാതിൻ്റെ അവിടെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ മാറ്റമാണ് പടിഞ്ഞാറ് ഡയറക്ഷൻ ആണെങ്കിൽ അപ്പോൾ അത് വ്യക്തമല്ല അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് അങ്ങനെ പറയാൻ കാരണം പടിഞ്ഞാറ് ഡയറക്ഷൻ ആണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് പടിഞ്ഞാറാണെങ്കിൽ അതിനകത്ത് സാൾട്ട് വാട്ടർ ക്യൂവർ വയ്ക്കാം അല്ലെങ്കിൽ മെറ്റൽ ഐറ്റങ്ങൾ മെറ്റൽ ഐറ്റം എന്ന് പറയുമ്പോൾ വിളക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ചെമ്പ് പിശലൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും നല്ലതാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കുറച്ച് ആ നെഗറ്റീവ് എഫക്റ്റിനെ നമുക്ക് കുറേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും റ്റൂ എന്ന് പറയുന്ന ആ നെഗറ്റീവ് എഫക്റ്റിനെ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ സാൾട്ട് വാട്ടർ ക്യൂർ സാൾട്ട് വാട്ടർ ക്യൂർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലൊന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അതിനകത്ത് നമുക്കൊരു ഗ്ലാസും ഉപ്പും ചൈനീസ് കോയിനും ആണ് അതിന് മെയിനായിട്ട് വേണ്ടത് ഒരു ജ്യൂസൊക്കെ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഭാഗം പൊടി പിടുക അതിൻ്റെ മുകളിൽ ചൈനീസ് കോയിൻ ചൈനീസ് കോയിനിൽ ഒരു സൈഡ് നാലടയാളോ ഒരു സൈഡ് ഉള്ളത് ഈ രണ്ടടയാളം താഴെ വരത്തക്ക രീതി നാലടയാളം മുകളിൽ വരത്തക്ക രീതിയിൽ ആറ് കോയിൻ ഈ ഉപ്പിന്റെ മുകളിൽ വെക്കുക ബാക്കിയുള്ളടത്ത് വെള്ളം ഒഴിക്കുക കേരളത്തിലെ കോയിൻസ് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും പുറം ഒഴിക്കും എല്ലായിടത്തും ചൈനീസ് കോയിൻ എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പം ഇവിടെ തന്നെ വിദേശത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി അവിടെയുള്ള മാർക്കറ്റുകളിലൊക്കെ എല്ലാം ഫംഗ്ഷയുടെ എല്ലായിട്ടും കിട്ടും അങ്ങനെയുള്ള ചൈനീസ് കോയിന് നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ബാക്കിയുള്ള ഭാഗത്ത് വെള്ളം ഫില്ല് ചെയ്തൊരു പ്ലേറ്റിൽ വെച്ച് നമുക്ക് ഈ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്കൊരു പരിധിവരെയുള്ള ദോഷങ്ങൾ നമുക്കതിൽ നിന്ന് പരിഹരിക്കാൻ പറ്റും അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഈ ഇതിൻ്റെ ഫ്ളാറ്റിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പടിഞ്ഞാറ് ദർശനമുള്ള വീട്ടുകാരൊക്കെ അല്ലെങ്കിൽ കിഴക്ക് ദർശനമുള്ള വീടായിക്കോട്ടെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രോപ്പർ പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാം അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് റിയൽ എസ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള നഷ്ടം വരുവാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന സ്ത്രീകളൊക്കെ ആ ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമുകളൊക്കെ ഉപയോഗിക്കാതിരിക്കേണ്ടതാണ് അത്യാവശ്യം കാരണം സ്റ്റാർ ആയിട്ടുള്ള ടു ആണ് അവിടെ വന്നിട്ടുള്ളത് ആ റ്റു വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം അസുഖങ്ങൾ രൂക്ഷമാകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്രാവശ്യം നമ്മളിങ്ങനെയുള്ള ഒരു മൂന്നാല് പൊസിഷനിലാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഹൈലി നെഗറ്റീവ് എനർജി വന്നിട്ടുള്ളത് ഒന്ന് പടിഞ്ഞാറ് ഭാഗത്ത് നെഗറ്റീവ് എനർജിയാണ് ടു അതായത് കിഴക്ക് ഭാഗത്ത് കോർണൽ സ്റ്റാറായ ത്രീ ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വടക്ക് ഭാഗത്ത് ഫൈവ് ആണ് വന്നിട്ടുള്ളത് വടക്ക് കിഴക്ക് ഭാഗത്തും അതേപോലെ നെഗറ്റീവ് സ്റ്റാർ ആയിട്ടുള്ള ത്രീ കിഴക്ക് ഭാഗത്ത് ആണ് വന്നിട്ടുള്ളത് വടക്ക് കിഴക്ക് ഭാഗത്ത് ആണ് വന്നിട്ടുള്ളത് ഇത്രയും ഭാഗങ്ങളിലൊക്കെ ഉള്ള നെഗറ്റീവ് സ്റ്റാറുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഭാഗങ്ങളിലുള്ള ഡയറക്ഷനുള്ള വീടുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഈ വർഷം വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാം ഇപ്പം ഇങ്ങനെയുള്ള സ്റ്റാറുകൾ വർഷം തോറും മാറി മാറിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓർമ്മിൻ്റെ വാതിലോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യവും നമുക്ക് അതിനകത്ത് വരുന്നില്ല ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിത്യം ചെയ്താൽ ഈ ഫെംഗ്ഷീട്ടിൽ തന്നെ എപ്പോഴും പറയാറുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു വർഷമായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനം എടുത്ത് കളയണമെന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ പഴയ ഡ്രസ്സായിരുന്നാലും പൊട്ടിയത് തുടങ്ങതുമായിട്ടുള്ള പാത്രങ്ങളായിരുന്നാലും ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുമ്പോൾ തന്നെ കുറേ പഴയ ഇലക്ട്രോണിക്സ് സെക്യ്മെന്റ്സ് ഒക്കെ ഇഷ്ടംപോലെ വീടുകളിൽ വെച്ചിട്ടുണ്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ ഇത് നോക്കുമ്പോഴും പല വീടിനും ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അവർ മാറ്റുന്നില്ല പഴയ ഫ്രിഡ്ജ് പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ച് വെച്ചിട്ട് പഴയ ഫ്രിഡ്ജ് അങ്ങ് വെച്ചേക്കും അതൊക്കെ ഒത്തിരി നെഗറ്റീവ് നമുക്കുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ നമ്മൾ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാം പ്രോബ്ലമൊന്നുമില്ല പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടുപോയാൽ വളരെ നല്ല മാറ്റമായിരിക്കും കൊണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ് നോക്കിയിട്ട് എന്നെ വിളിക്കുക ആ നേരിൽ കാണണമെന്നുള്ളവർ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ടി ദേവി കുബേരക്ഷേത്രത്തിൽ വരിക ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ഞാനവിടെ ഉണ്ടാവും നമസ്കാരം